കഴിഞ്ഞ നവംബർ ഇവരുടെ വീട് ബാങ്ക് അധികൃതർ പൂട്ടി സീൽ ചെയ്തത് വീടിന് മുൻപിൽ വീടും സെന്റ് പുരടവും ബാങ്ക് കൈവശപ്പെടുത്തിയതായുള്ള ഫ്ളക്സ് ബോർഡും സ്ഥാപിക്കുകയും ചെയ്തു മാർച്ചിലാണ് ഇബ്രാഹിം പലചരക്ക് കച്ചവടം ആരംഭിക്കുന്നതിനായി ബാങ്കിൽ നിന്നും നാല് ലക്ഷം രൂപ വായ്പയെടുത്തത് രണ്ടായിരത്തി കാലയളവിലെ പ്രളയവും കോവിഡും ഇബ്രാഹിമിന്റെ ബിസിനസ് പാടെ തകർത്തെഞ്ഞു ഇതിനിടെ ആരംഭിച്ച കോഴിക്കച്ചവടവും പരാജയമായതോടെ ജീവിതം വഴിമുട്ടി രണ്ടു മൂന്ന് വർഷം വായ്പയിലേക്ക് തിരിച്ചടവ് നടത്തിയതായി ഇബ്രാഹിം പറയുന്നു എന്നാൽ അടച്ച പണം പലിശ മാത്രമാണ് പോയതെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ പലതും ഇപ്പോൾ മുതലും പലിശയുമടക്കം ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപയാണ് കുടിശ്ശികയായുള്ളത് ആകെയുള്ള വീടും പുരടവും ബാങ്ക് ജപ്തി ചെയ്തതോടെ ദുരിതക്കായത്തിലാണ് ഈ കുടുംബം പ്രസവസംബന്ധമായ കാരണങ്ങൾ കൊണ്ട് മകൾ ഒരു മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് കുട്ടി വെന്റിലേറ്ററിലുമാണ് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ മക്കളെയും ഭാര്യയെയും എവിടെ പാർപ്പിക്കുമെന്ന ആശങ്കയിലാണ് ഇബ്രാഹിം ബാങ്ക് അധികൃതരുടെ കനവിൽ വീടിനോട് ചേർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് ഇബ്രാഹിം ഇപ്പോൾ അന്തിയുറങ്ങുന്നത് എത്രകാലം നീളുമെന്ന് അറിയില്ല ഒരു പുരുഷാഴ്ച മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും പുരിടവും കൈവിട്ട വേദനയും നാളെക്കുറിച്ചുള്ള ഭീതിയും മൂലം ഉറക്കമില്ലാത്ത രാവുകളാണ് ഇബ്രാഹിം ഇപ്പോൾ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു മദർസ ആകെ കുഴപ്പത്തിലാകുമ്പോൾ പിന്നെ ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അത് അങ്ങനെ കൊറോണയും മറ്റൊന്നുമ്പോൾ വന്നപ്പോൾ അതാകെ അടവ് തെറ്റി ഇപ്പോൾ ജപ്തിയായി ആയങ്ങാണ്ട് നിൽക്കുകയാണ് ഈ ഇരുപത്തൊമ്പതേ ഈ കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതീതി ജപ്തി ആയിക്കുന്നത് അപ്പോൾ എൻ്റെ കുട്ടിയാണെങ്കിലും മെഡിക്കൽ കോളേജിൽ മറ്റേ ഐ സി എല്ലു ആണ് മകളെ കുട്ടി അപ്പോൾ അവർ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടഴിഞ്ഞ് അവിടുന്ന് പോരാ ഡിസ്ചാർജിന് ആവുകയുള്ളൂ കാരണം തൂക്കം കമ്മിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മളെ വീടുകൂടി ജപ്തി ചെയ്തപ്പോ പിന്നെ നമുക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലല്ലീ മുറ്റത്താണ് കിടക്കുന്നത് ഇനി നമ്മളെ കുട്ടിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മളെ വീടൊന്ന് തുറന്നു കിട്ടാണ്ട് വലിയ ഉപകാരമായിരുന്നു അപ്പൊ വേണ്ടി കഴിവിന്റെ പരമാവധി എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്